ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്ഷൻ നമ്മൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടാണ് അല്ലേ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുള പൊട്ടാതെ സൂക്ഷിക്കാം ഒരു 2 മാസം വരെ. 2 മാസത്തിൽ കൂടുതൽ നിൽക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഉരുളക്കിഴങ്ങ് മുള പൊട്ടും എല്ലാവർക്കും. പക്ഷേ മുള പൊട്ടി ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുമെന്നാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ഡെയിലി പോയി മേടിക്കുന്ന സാധനങ്ങളല്ല. എസ്പെഷ്യലി ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് 1 മാസത്തേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ മേടിച്ചു വെക്കും. അപ്പോൾ ഈ മുള പൊട്ടിയ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ക്യാൻസർ പോലെ മാരകമായ അസുഖങ്ങൾ വരും. ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. ഒരു ഇത്തിരി മുള പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾ കളയുക, അല്ലാതെ അത് ഉപയോഗിക്കരുത്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരിക്കലും സവാള, ചെറിയുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി എന്നിവയോടൊപ്പം ചേർത്ത് വെക്കരുത് ഒരിക്കലും. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ അത് 1 കിലോയുടെ കൂടുതൽ ഉരുളക്കിഴങ്ങുണ്ട്. അപ്പം നമുക്കതെങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ തന്നെ ധാരാളം. പ്ലാസ്റ്റിക് കവറോ ഒരു തുണിയുടെ കവറാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം എല്ലാവരുടെ കയ്യിലും പ്ലാസ്റ്റിക് ഇപ്പം കിട്ടണം നിർബന്ധമൊന്നുമില്ല, നിരോധിച്ചിരിക്കണമല്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ അന്വേഷിച്ചൊന്നും വേണ്ട. പക്ഷേ നമ്മളിപ്പോൾ അരിപ്പൊടി മേടിച്ചു കഴിഞ്ഞാൽ, പഞ്ചസാര മേടിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ മുളക് പൊടി മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പയർ ചെറുപയർ മേടിച്ചു കഴിഞ്ഞാൽ വലിയ പാക്കറ്റ് കിട്ടും. ആ പാക്കറ്റിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനെടുത്തിട്ട് ഉരുളക്കിഴങ്ങിൽ നനവ് ഒരിക്കലും പാടില്ല ഫ്രണ്ട്സ്. നനവോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം ഫലവത്താവില്ല. അപ്പം നിങ്ങൾ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുന്ന ഉരുളക്കിഴങ്ങ് വെയിലത്ത് വെച്ച ശേഷം മാത്രം, അതായത് നമ്മൾ ആ ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ, മഴക്കാലം ആണെങ്കിൽ ഈർപ്പം ഉണ്ടാവും, ഒരു 1/2 മണിക്കൂർ വെയിലത്ത് വെച്ച ശേഷം മാത്രം ഈ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ആ കംപ്ലീറ്റ് ഡ്രൈ ആയി തോന്നിയ ശേഷം മാത്രം നമ്മൾ ചെയ്യുക. കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ തുണിയുടെ ബാഗിലോ എന്തെങ്കിലും വെക്കാം. എന്നതിന് ശേഷം നമുക്ക് കണ്ടോ, ഇതന്നെ ഒരു ഇനിയും ഇതിൽ കൊള്ളാൻ ഒരുപാടുണ്ട് അല്ലേ. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന ഇടയിലോ, അതായത് നമ്മൾ തുറക്കുന്ന ഡോറിൻ്റെ അവിടെ വെക്കാം. പക്ഷെ ഇങ്ങനെ തുറന്ന് വെക്കാൻ പാടില്ല. നമ്മളത് ഇങ്ങനെ ഒന്ന് കണ്ടോ ഈ രീതിയിൽ നമ്മൾ വെക്കാം. വെള്ള ഈ കവറിൽ നനവ് ഒരിക്കലും പാടില്ല, ഉരുളക്കിഴങ്ങിലും നനവ് പാടില്ല. അത് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. ഉരുളക്കിഴങ്ങ് ഒരിക്കലും മുള പൊട്ടില്ല, ഇത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് ഞാനിത് പണ്ടൊക്കെ ഞാൻ പുറത്തൊക്കെ തന്നെ വെക്കാറുള്ളത്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് മുള പൊട്ടി വരും. അപ്പം ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ മുള പൊട്ടില്ല. ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ കറി വയ്ക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ഇതുപോലെയാണ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.